അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, നമുക്കിന്ന് പൈതോഗറസ് സിദ്ധാന്തം എന്താണെന്ന് പഠിക്കാം. മാത്തമെറ്റിക്സിലെ, ഗണിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് പൈതോഗറസ് തിയറി, അല്ലെങ്കിൽ പൈതോഗറസ് സിദ്ധാന്തം. ഗ്രീക്കിലെ തത്വചിന്തകനായ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പൈതോഗറസ് എന്ന ആളാണ് ഈ ഒരു തിയറി സിദ്ധാന്തം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയറിക്ക് പൈതോഗറസ് എന്ന പേരിട്ട്, അദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പൈതോഗറസ് തിയറി, എന്താണ് പൈതോഗറസ് സിദ്ധാന്തം. നമ്മുടെ കണക്ക് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് വട്ടം കറക്കിയ, അല്ലെങ്കിൽ തല ചൊറിയിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് എന്നൊക്കെയാണ് നമ്മുടെ ധാരണയെങ്കിലും, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതായത് മട്ട ത്രികോണവുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ്. അപ്പോൾ ആദ്യം എന്ത് ത്രികോണം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. എന്താണ് ത്രികോണം? മൂന്ന് കോണുകളുള്ള ഒരു സാധനമാണ് ത്രികോണം അല്ലേ. നമ്മുടെ സമൂസാകൃതിയിലുള്ള മൂന്ന് മൂലയുള്ള, മൂന്ന് മൂലകളും അതേപോലെ മൂന്ന് വരകളും തമ്മിൽ സംയോജിച്ചിട്ടുള്ള ആ ഒരു ഫിഗറിനാണ് എന്തെന്നറിയല്, ത്രികോണം എന്നറിയല്. ഇംഗ്ലീഷിൽ ട്രയാങ്കിൾ എന്ന് പറയും, മലയാളത്തിൽ ത്രികോണം എന്ന് പറയും. ഓക്കെ, ആ ത്രികോണം ഒന്നെങ്കിലും ഇങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഉണ്ടാവാം. ഇനി ത്രികോണം അല്ല നമുക്ക് വേണ്ടത്, ത്രികോണത്തിലെ എല്ലാ ഇനവും നമുക്ക് വേണ്ട, അതിലേറ്റവും പ്രധാനപ്പെട്ട മട്ട ത്രികോണമാണ് നമുക്ക് വേണ്ടത്. അതായത് മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, നമ്മൾ ഒരു തെങ്ങ്, നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിൽ കണ്ട ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഗ്രൗണ്ടിൽ ഒരു തെങ്ങ്, തെങ്ങാണെന്ന് സങ്കല്പിക്കുക, തെങ്ങ് പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ ആയിട്ടില്ല. ഈ ഒരു തെങ്ങിലേക്ക് കുറച്ചകല, തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ചകല മാറിയിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഒരു വള്ളി കെട്ടി, ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുക, തെങ്ങിൻ്റെ മണ്ടയിലേക്ക് വള്ളി കെട്ടി ഈ ഒരു രീതിയിൽ ഇയാൾ പിടിച്ചാൽ അപ്പോൾ അവിടെ രൂപപ്പെടുന്ന ആ ഒരു ത്രികോണം ഉണ്ടല്ലോ, അതിനെയാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ വരച്ച ഈ രീതിയിലുള്ള ത്രികോണത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക, തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു ലംബം രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് 90 ഡിഗ്രി അല്ലേ. ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഭൂമി മുട്ടുന്ന സ്ഥലത്ത് 90 ഡിഗ്രി രൂപപ്പെട്ടിട്ടുണ്ട്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരാളിപ്പോൾ നിലത്ത് മതിലിനോട് ചാരി സ്ട്രെയിറ്റായി ഇരിക്കുകയാണെങ്കിൽ, അപ്പോൾ അയാളുടെ അരഭാഗത്ത് രൂപപ്പെടുന്ന ആ ഒരു കോണുണ്ടല്ലോ, അതാണ് 90. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്, ആ ലംബം ആകൃതിയുള്ളത്, അതിനെയാണ് എന്തെന്ന് പറയല്, 90 ഡിഗ്രി എന്ന് പറയല അല്ലേ. അപ്പോൾ ഈ 90 ഡിഗ്രിയിൽ ത്രികോണം ഉണ്ടെങ്കിൽ അതിനെ മട്ട ത്രികോണം എന്ന് പറയും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ തെങ്ങിൻ്റെ ഫോട്ടോയിൽ കഷ്ടപ്പെട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു 90 ഡിഗ്രി ആകൃതിയിലുള്ള ത്രികോണം എന്തെന്ന് പറയും, മട്ട ത്രികോണം എന്ന് പറയും. മട്ട ത്രികോണം ഇത് മനസ്സിലാക്കണം നമ്മളെ കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ്. മട്ട ത്രികോണം ഏതെങ്കിലും ഒരു സൈഡ് 90 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിന് മട്ട ത്രികോണം എന്ന് പറയും. മട്ട ത്രികോണം നമുക്ക് മട്ട ത്രികോണത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിലാണ് നമ്മുടെ കാതലായ പൈതോഗറസ് തിയറി നിലകൊള്ളുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് വളരെ എളുപ്പത്തിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഈ ചിത്രം വായിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. ഇതുപോലെയായിരിക്കും നമ്മുടെ ആംഗിൾ, നമ്മുടെ എന്ത് കോൺ ഉണ്ടാവുക. മട്ടകോണം, മട്ട ത്രികോണം, മട്ട ത്രികോണത്തിൻ്റെ പ്രത്യേകത ഇവിടെ എന്തുണ്ടാവും, ഉള്ളിൽ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ഉണ്ടാവും. അത് നമ്മൾ അളന്നിട്ടൊന്ന് ബുദ്ധിമുട്ടുണ്ടെന്നോ ആവശ്യമില്ല, നമുക്ക് പരീക്ഷയ്ക്ക് ആ രീതിയിലൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ 90 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ, 90 ഡിഗ്രിയുള്ള കോണുകൾക്കാണ് മട്ട ത്രികോണം എന്ന് പറയൽ. ഇവിടെ വേറൊരു പ്രത്യേകത, ഇവിടെ രണ്ട് മൂന്ന് കൈകളുണ്ടല്ലേ, അതായത് ഒന്ന് ഈ തെങ്ങിൻ്റെ തടി, പിന്നൊന്ന് ഈ തെങ്ങിൻ്റെ ചുവട്ട് മുതൽ ഇയാൾ നിൽക്കുന്നത് വരെയുള്ള ഈ ഒരു ദൂരം രണ്ട് ലൈനായി, പിന്നെ ഒരു ലൈനും കൂടി ഉണ്ട് അല്ലേ. ഈ 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആ നീണ്ട വര, ഓക്കെ, ആ നീണ്ട വരക്ക് പറയുന്ന പേരാണ്, അത് ശ്രദ്ധിക്കണം, കർണം. മലയാളത്തിൽ കർണമെന്നും ഇംഗ്ലീഷിൽ ഹൈപ്പോറ്റനസ് എന്നും പറയും. കർണം, ഓക്കെ, കർണം, കർത്തവര കർണമാണ്.
കർണം. ഓക്കെ അല്ലേ? അപ്പൊ 90 ഡിഗ്രിയുള്ള കോണാണ് മട്ടത്രികോണം. മട്ടത്രികോണത്തിൽ 90 ഡിഗ്രി രൂപപ്പെടുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള ആ ആംഗിളിലേക്ക് മുട്ടാതെ ഒരു വര ഉണ്ടാവും, മുട്ടിപ്പോവാതെ ഒരു വര, ആ വരയാണ് കർണം. ഏറ്റവും നീളം കൂടിയ വരയായിരിക്കും കർണം. മൂന്ന് ലൈനുകളിൽ നിന്ന് ഏറ്റവും നീളം ഉള്ളത് കർണത്തിനായിരിക്കും. ഓക്കെ, ബാക്കി രണ്ട് വരകൾക്ക് ഓരോരു പേരുണ്ട്, അത് ഇപ്പോൾ അത്ര പ്രാധാന്യമില്ല. ഏറ്റവും അടിയിലുള്ള ഈ ഗ്രൗണ്ടിലുള്ള ഈ വരക്ക് എന്തെന്ന് പറയും? പാദം എന്ന് പറയും. പാദം എന്ന് പറയും പാദം. അതേപോലെ ഈ തെങ്ങിൻ്റെ ഉള്ള ഈ ഒരു സ്ട്രെയിറ്റ് ഉള്ള വരക്ക് ലംബം എന്നും പറയും. എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ലംബം, പാദം, കർണം. കർണമാണ് നമ്മുടെ കാതൽ. അപ്പോൾ മട്ട 90 ഡിഗ്രിയുള്ള ആംഗിള് കോണിനാണ് മട്ടത്രികോണം എന്ന് പറയൽ. ആ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രി രൂപപ്പെടുന്ന ആ മൂലയുടെ ഓപ്പോസിറ്റ്, ആ മൂലയിലേക്ക് മുട്ടാതെ ഒരു വരയുണ്ടാവും. ടോട്ടൽ മൂന്ന് വര ഉണ്ടാവുമല്ലോ ത്രികോണത്തിൽ, അതിൽ ഈ 90 ഡിഗ്രിയിലേക്ക് ടച്ച് ചെയ്യാതൊരു വര ഉണ്ടാവും ഓപ്പോസിറ്റ്. അതാണ് കർണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഹൈപ്പോറ്റിനസ് എന്ന് പറയും. അപ്പോൾ ഈ കർണത്തിനെ ചുറ്റിപ്പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് നേരെ ഒരു ആംഗിൾ വരച്ചിട്ട് തന്നെ നമുക്ക് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഞാനൊരു മട്ട ത്രികോണം വരച്ചിട്ടുണ്ട്, കൈകൊണ്ട് വരച്ചതാണ്. അതുകൊണ്ട് കൃത്യമളവ് 90 ഡിഗ്രി ആവണമെന്നില്ല. ഓക്കെ, ബാവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എവിടെയാണ് 90 ഡിഗ്രി ഉണ്ടാവുക? ഇവിടെയല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങോട്ട് നമ്മൾ രേഖപ്പെടുത്താം. പിന്നെ തൽക്കാലം ഓരോ മൂലയ്ക്കും ഓരോരു പേര് കൊടുക്കുക, എ ബി സി എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോരു മൂല ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ എ, ഒരു മൂലൻ്റെ പേര് എ, പിന്നൊരു മൂല ബി, പിന്നൊരു മൂല സി, അല്ലേ? ഈ പേര് കൊടുക്കുന്ന എന്തിനാണ്? നമുക്ക് ഈ മൂലകളും അതേപോലെ ഈ വരകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് വരകളെ എങ്ങനെ പേര് വിളിക്കാം? ഒന്ന് എ ബി, അല്ലേ, ലംബത്തിലുള്ളത് എ ബി, അതേപോലെ പാദത്തിലുള്ളത് ബി സി, അതേപോലെ കർണമായിട്ടുള്ളത് എ സി. ഇവിടെ കർണം ഏതാണ്? എ സി, അല്ലേ, നമ്മുടെ കർണം എ സി ആണ്. ഓക്കെ അല്ലേ? കർണം എ സി. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വര ഏതായിരിക്കും? ഈ ഒരു മട്ട ത്രികോണത്തിൽ ഏറ്റവും വലിയ ലൈൻ ഏതായിരിക്കും? എ ബി ആണോ, ബി സി ആണോ, എ സി ആണോ? ഇനി സി എന്ന് മറിച്ചിട്ട് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. ഏതാണ്? എ സി ആണ്, അല്ലേ, എ സി ആണ്. കാരണം അതാണ് 90 ഡിഗ്രി ആംഗിളിൻ്റെ, 90 ഡിഗ്രി രൂപപ്പെടുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള വര. അതായത് കർണം അതാണ്, കർണമായിരിക്കും ഏറ്റവും നീളം കൂടിയ, ഏറ്റവും നീളം കൂടിയ വര. ഓക്കെ, ഇനി ഇനി നമ്മൾ നമ്മുടെ തിയറിയിലേക്ക് പോവുകയാണ്, തിയറിയിലേക്ക് പോവുകയാണ്. നമ്മുടെ തിയറി ഇതാണ്, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുക. തിയറി തിയറി ആദ്യം പറയുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും, അത് ഞാൻ മാറ്റിത്തരാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ഇങ്ങനെയാണ് തിയറി. അതായത് എ കൊണ്ട് ഉദ്ദേശം ലംബമാണ്, എ ബി ആണ്. പിന്നെ ബി കൊണ്ട് ഉദ്ദേശം ബി സി ആണ്, പാദം. സി കൊണ്ടുള്ള ഉദ്ദേശം കർണമാണ്. ഇവിടെയുള്ള എ കൊണ്ടുള്ള ഉദ്ദേശം ഈ എ ബി എന്ന ലംബവും, ബി കൊണ്ടുള്ള ഉദ്ദേശം ബി സി എന്ന പാദവും, സി കൊണ്ടുള്ള ഉദ്ദേശം കർണവുമാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചിന്തിച്ച് തലപുണ്ണാക്കണ്ട. എന്നിട്ട് അതിനേക്കാൾ മുമ്പ് എനിക്ക് ഈ സ്ക്വയർ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അല്ലേ? സ്ക്വയർ എന്താണ്? സ്ക്വയർ ഒന്ന് സ്ക്വയർ എന്നുണ്ടാവും. ഒന്ന് സ്ക്വയർ അറിഞ്ഞെങ്കിൽ 1 × 1 എന്നാണ് അർത്ഥം. അതായത് 1 × 1 എത്ര? 1 ആണ്. പിന്നെ 2 സ്ക്വയർ എന്നുണ്ടാവും. ഇതിൽ ഇങ്ങനെയാണ്, മീത്ത ഏറ്റവും ചെറുതായിട്ട് 2 ചെയ്തു സ്ക്വയർ ചെയ്തപ്പോൾ. അപ്പോൾ 2 സ്ക്വയർ അറിഞ്ഞെങ്കിൽ 2 × 2 എന്ന്, അപ്പോൾ എത്ര? 4 ആണ്. ഓക്കെ, ശ്രദ്ധിക്ക. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്താ സ്ക്വയറിൻ്റെ. 5 സ്ക്വയർ ഏതായിരിക്കും? ഇതിലിങ്ങനെ, അതായത് 5 സ്ക്വയറിന് 5 × 5 എന്നാണ്, അതേ നമ്പർ കൊണ്ട് ഗുണിക്കണമെന്നാണ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 25 ആണ്. 4 സ്ക്വയർ ഏതാണ്? 4 × 4, അതായത് 16. ഓക്കെ അല്ലേ? അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായി? ഒരു നമ്പറിന് അതേ നമ്പർ കൊണ്ട് ഗുണിക്കുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്. ഓക്കെ, 5 സ്ക്വയർ 25 ആണ്, 4 സ്ക്വയർ 16 ആണ്. ഓക്കെ അല്ലേ? ഇനി തിരിച്ചും പറയാം. 25 സ്ക്വയർ റൂട്ടാണ് 5,
പതിനാറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നാല്. ശ്രദ്ധിക്കണം, ഇത് ഞാൻ ഇടയിൽ പറഞ്ഞത്, നമ്മുടെ ഈ സിദ്ധാന്തം പൈതഗോറസ് തിയറി പൂർണ്ണമാവണമെങ്കിൽ നമുക്കിതും കൂടി പഠിക്കേണ്ടി വരും. അപ്പോൾ 5 സ്ക്വയർ 25, 25 സ്ക്വയർ റൂട്ട് 5, തിരിച്ച് പറയുമ്പോൾ റൂട്ടാണ്. 4 സ്ക്വയർ 16, അതായത് 4 × 4 ആവുമ്പോൾ കിട്ടുന്ന ഉത്തരമുണ്ടല്ലോ, അത് 16 സ്ക്വയറാണ്. ഞാൻ 16 സ്ക്വയർ റൂട്ട് എന്താണ്, 4. ഇനി വലിയ വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെയുള്ളൊരു സൈന് കാണും, ഏത് ഇങ്ങനൊരു സൈന് കാണും അല്ലേ, അതടിച്ചു കൊടുത്താൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 2000 അതൊക്കെ അടിച്ചതിന് ശേഷം കാൽക്കുലേറ്ററിൽ ഈ സൈൻ അടിച്ചാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് സ്ക്വയർ. ഇനി സ്ക്വയർ റൂട്ട് അറിഞ്ഞെങ്കിൽ അങ്ങനെ ഏതൊരു നമ്പറിനെയാണോ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ കിട്ടിയത്, ആ നമ്പർ, ആ ഗുണിക്കാൻ ഉപയോഗിച്ച ആദ്യത്തെ ആ നമ്പറാണ് സ്ക്വയർ, സോറി സ്ക്വയർ റൂട്ട്. ഓക്കെ ഓക്കെ, ഇനി അത് പോട്ട്. ഇനി നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. പോയിൻ്റ് ഇവിടെയാണുള്ളത്, പോയിൻ്റ് ഇവിടെയാണുള്ളത്. നമ്മുടെ തിയറി ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. തിയറി അറിഞ്ഞെങ്കിൽ നമ്മൾ മാത്സിലൊക്കെ ഒരുപാട്, നമ്മൾ സയൻസിലെല്ലാം തിയറി പഠിച്ചില്ല, നമ്മൾ കാന്തത്തിൻ്റെ ഒരേ സൈഡ് രണ്ട് കാന്തം പിടിച്ചിട്ട് ഒരേ സൈഡ് നോർത്ത് പോളും നോർത്ത് പോളും നമ്മൾ അടുപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കാന്തം എന്താ ദൂരത്ത് പോകും, വികർഷിക്കും. അതതിൻ്റെ ഒരു തത്വമാണ്. അതേപോലെ ഈ കണക്കിലുള്ളൊരു തത്വമാണ് എന്ത് ഈ ഒരു തിയറി. ആ തത്വം എന്തെന്നറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ലംബം എ ബി ആണ്, പാദം ബി സി ആണ്, കർണം എ സി ആണ് അല്ലേ. ഈ ലംബം സ്ക്വയർ, ലംബത്തിന് ഇപ്പോൾ ഉദാഹരണം 3 cm എന്ന് വിചാരിച്ചോ. ഉദാഹരണം 3 സ്ക്വയർ എന്ന് വിചാരിച്ചോ, അല്ല 3 സോറി വീണ്ടും, ലംബം എത്രയാണ്, 3 cm ആണ്. ഓക്കെ, 3 cm ആണ്. ഇനി പാദം 4 cm എന്ന് വിചാരിച്ചോ. സപ്പോസ് സങ്കല്പിക്കുക, സങ്കല്പിക്കാൻ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് സങ്കല്പിച്ചോളൂ. ലംബം 3 cm ആണ്, പാദം 4 cm ആണ് എന്ന് വിചാരിച്ചോ. അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട് ഒരു സാധനത്തിൻ്റെ ലംബവും പാദവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തിയറി പ്രകാരം നൽകപ്പെടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അതിൻ്റെ കർണത്തിൻ്റെ അളവ്, അതായത് ഈ സാധനത്തിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ അറിയില്ല നമുക്ക് അല്ലേ, കണ്ടുപിടിക്കാം. ഈ പാഠം പഠിച്ചാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കൽ നോക്കാം. ഓക്കെ, ലംബവും പാദവും തന്നിട്ടുണ്ടെങ്കിൽ കർണം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കർണവും ലംബം തന്നിട്ടുണ്ടെങ്കിൽ പാദം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കർണവും പാദവും തന്നിട്ടുണ്ടെങ്കിൽ ലംബം കണ്ടുപിടിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ അല്ലേ, നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കർണം കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സൂത്രവാക്യമാണ് ഇത്. ലംബം സ്ക്വയർ, ലംബം സ്ക്വയർ, അതായത് ലംബത്തിൽ നൽകിയിട്ടുള്ള അളവുണ്ടല്ലോ അതിൻ്റെ സ്ക്വയർ, പ്ലസ് പാദം സ്ക്വയർ. പാദം സ്ക്വയർ ഇത് രണ്ട് കൂട്ടിയാൽ ലംബത്തിൻ്റെയും പാദത്തിൻ്റെയും സ്ക്വയറുകൾ, ഈ ലംബത്തിലും പാദത്തിലും തന്നിട്ടുള്ള നമ്പറല്ല, ആ നമ്പറിൻ്റെ സ്ക്വയറിനെയാണ് കൂട്ടേണ്ടത്. ഈ രണ്ടിൻ്റെയും സ്ക്വയറിനെ കൂട്ടിയാൽ എന്ത് കിട്ടും, നമ്മൾ കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. നമുക്ക് ഈ സൈഡും കൂട്ടി വെക്കാം അല്ലേ, എന്താ ഇവിടെ കൂട്ടി വെക്കാം. ലംബത്തിൻ്റെ സ്ക്വയർ ഏതാണ്, ലംബത്തിൻ്റെ സ്ക്വയർ 3 × 3, 3 സ്ക്വയർ അല്ലേ. ലംബത്തിൻ്റെ സ്ക്വയർ എത്ര ആവും, 3 × 3, 3 × 3, 3 × 3 ആകുമ്പോൾ എത്ര ആവും, 9 ആവും. 9 എഴുതാനുള്ള സ്ഥലമില്ല. ഓക്കെ, 9 ആയി. ഇത് 3 × 3 മൂന്ന് ഇൻറ്റു മൂന്ന് 9. ഇനി താഴെ അതേപോലെ 4 സ്ക്വയർ, പാദത്തിൻ്റെ സ്ക്വയർ 4 × 4 എത്ര കിട്ടും, 16 കിട്ടും. എന്നോട് ഗുണിച്ചിട്ടില്ല. അപ്പോൾ 4 × 4 16 കിട്ടും അല്ലേ. എൻ്റെ ഇതിന് രണ്ടിനും കൂട്ടണം, എൻ്റെ പ്ലസ് ഉണ്ട്. ഓക്കെ, പ്ലസ് ഉണ്ട്. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയറാണ്. അപ്പോൾ നമുക്കെന്ത് കിട്ടും, സമം കിട്ടും. എന്തിൻ്റെ, കർണം സ്ക്വയർ കിട്ടും. അപ്പോൾ കൂട്ടാം, 9 ഉം 16 ഉം എത്രയാണ്, 25. 25 കിട്ടിയില്ലേ. അപ്പോൾ 25 എന്താണ്, കർണത്തിൻ്റെ സ്ക്വയറാണ്. ശ്രദ്ധിക്കുക, കർണത്തിൻ്റെ സ്ക്വയർ എത്രയാണ്, ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി, 25 കിട്ടി കർണത്തിൻ്റെ അവിടെ. അപ്പോൾ ഏത് നമ്പറായിരിക്കും,
ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതായിരിക്കും? 25 സ്ക്വയർ റൂട്ടാണ് ഇതിൻ്റെ ആൻസർ. 25 സ്ക്വയർ റൂട്ട് ഏത്? നമ്മൾ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ എത്ര കിട്ടും? 5 കിട്ടും. 25 ചെറിയ സംഖ്യയല്ലേ, നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ 5 ഇതിൻ്റെ ഉത്തരം. ഒന്നും കൂടി പറയാം, ഈ തിയറി നമ്മളെ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, ലംബത്തിലും പാദത്തിലും നൽകിയിട്ടുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം അല്ല കർണം, പക്ഷേ ആ ഉത്തരത്തിൻ്റെ സ്ക്വയർ റൂട്ടാണ് കർണം. ഇവിടെ 3 സ്ക്വയറും 4 സ്ക്വയറും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 25. അപ്പോൾ 25 എന്താണ്? ആ കർണത്തിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ആ 25 സ്ക്വയർ റൂട്ടാണ് നമ്മുടെ ഇവിടെ ഉത്തരം. അപ്പോൾ 25 നമുക്ക് കിട്ടിയ 25 സ്ക്വയർ റൂട്ട് ഏതാണ്? 5. കാരണം 5 × 5 = 25. അപ്പോൾ ഇവിടെ നമ്മൾ കർണം കണ്ടുപിടിച്ചു, 5. ഓക്കെ അല്ലേ? ഒന്നും കൂടി അവസാനമായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണമാണ് നമുക്ക് പൈതോഗറസ് സിദ്ധാന്തം കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് മട്ട ത്രികോണമാണ്. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ്, ഒരു മൂലയിൽ 90 ഡിഗ്രി ഉണ്ടാവും, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ലംബായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ലംബായിട്ടുണ്ട ഈ വരക്ക് എന്തെന്ന് പറയും? ലംബമെന്നും അടിയിലുള്ളതിന് പാദമെന്നും 90 ഡിഗ്രി ആംഗിളിൽ മുട്ടാതെ ആ വലിയ വരയെ, 3 ഉണ്ടാവും അതിൽ വലിയ വരയെ എന്തെന്ന് പറയും? കർണമെന്ന് പറയും. അപ്പോൾ കർണത്തിൻ്റെ സൂത്രവാക്യം, കർണത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഈ ഈ ഒരു സൂത്രത്തിനെയാണ് എന്തെന്ന് പറയല് പൈതോഗറ സിദ്ധാന്തം എന്ന് പറയല്. അപ്പോൾ അതിൽ ഒരിത്തിൽ തന്നിട്ടുണ്ടാവും, മറ്റൊരിത്തിലും തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം, അത് നമുക്ക് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. തിയറി എന്താണ്? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. അതായത് ലംബം സ്ക്വയർ, ഈ നീളത്തിലുള്ള നമ്പർ, അവിടെ തന്നിട്ടുള്ള നമ്പറല്ല, നമ്പറിൻ്റെ സ്ക്വയറിനെയാണ് കൂട്ടേണ്ടത്. ഇപ്പോൾ 4 തന്നിട്ടുണ്ടെങ്കിൽ 4 സ്ക്വയർ, അതായത് 16 കൂട്ടണം. എന്തിനോടെ? പാദം സ്ക്വയറിനോട്. പാദം സ്ക്വയർ അതായത് 3 തന്നിട്ടുണ്ട്, 3 സ്ക്വയറിനെ കൂട്ടണം. ഓക്കെ, അങ്ങനെ കൂട്ടുമ്പം എന്ത് ഉത്തരം കിട്ടും? ഇവിടെ കർണത്തിലാവേണ്ട നമ്പറിൻ്റെ സ്ക്വയർ ഉത്തരമായിട്ട് കിട്ടും. ഉത്തരത്തിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ അതിൻ്റെ റൂട്ട് സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ഉത്തരം ആവും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 4 സ്ക്വയർ, ലംബം സ്ക്വയർ ആകുമ്പോൾ 4 സ്ക്വയർ, 4 × 4 = 16. ഓക്കെ, ഇതിനെ കൂട്ടണം എന്തിനോട്? പാദത്തിൻ്റെ സ്ക്വയറിനോട്. പാദം എത്രയാണ്? 3 × 3 = 9. അപ്പോൾ 16 × 9 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 25 കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ലംബം സ്ക്വയറും പാദം സ്ക്വയറും കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? കർണത്തിൻ്റെ സ്ക്വയറാണ് കിട്ടുന്നത്. അപ്പോൾ 25 ഈ കർണത്തിൻ്റെ സ്ക്വയറാണ്. ഇനി ഈ കർണത്തിൻ്റെ അളവ് കണ്ടുപിടിക്കണം. എന്താക്കണം? 25 സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്ക്വയർ റൂട്ട് എത്രയാണ്? ഏത് നമ്പറിനെയാണോ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ 25 കിട്ടുന്നത്, അതാണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. അതായത് 5, കാരണം 5 × 5 = 25. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ തിയറിയുടെ ഷോർട്ട്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും വരാറുണ്ട് ഇത്. നമ്മുടെ 10-ാം ക്ലാസ് മുതൽ എല്ലാ പരീക്ഷ PSC പരീക്ഷകൾക്ക് അടക്കം പൈതോഗറസ് സിദ്ധാന്തം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ഇനി ഇങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടത് കൊണ്ട് തന്നെ ഇതിനൊരു റിവേഴ്സ് പോയിൻറ്റും കൂടിയുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ കർണത്തിൻ്റെ അളവ് തരും, അപ്പോൾ ഒന്നെങ്കിൽ പാദം അല്ലെങ്കിൽ ലംബം കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. കർണവും പാദവും തരും, ലംബം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ കർണവും ലംബവും തരും, പാദം കണ്ടുപിടിക്കാൻ തരും. അത് നമുക്ക് ഈസിയാണ്. ഈ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ ലംബം തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ. അതേപോലെ കർണം തന്നിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ കർണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കർണം തന്നിട്ടുണ്ട്. ചില ചോദ്യം അങ്ങനെ ഉണ്ടാവും, കർണം തന്നിട്ടുണ്ടാവും. അപ്പോൾ പാദം എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പാദം തന്നിട്ടുണ്ടാവും, ലംബം എത്രയെന്ന് കണ്ടുപിടിക്കാം, അങ്ങനെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വലിയ ഭാഗമായ കർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ കർണം തന്നിട്ടുണ്ട്. കർണം തന്നിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ഭാഗമാണ് കണ്ടുപിടിക്കാനുള്ളത്, ഒന്നെങ്കിൽ ലംബം അല്ലെങ്കിൽ പാദം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു ഫോർമുലയിൽ മാറ്റം വരും. നമ്മൾ കർണം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കർണം സ്ക്വയർ മൈനസ്, ശ്രദ്ധിക്കുക, കർണം സ്ക്വയർ മൈനസ് തന്നിട്ടുള്ള ലംബമാണോ പാദമാണോ ഏതെങ്കിലും ഒന്ന് അല്ലേ, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ,
വലുതാണ് കർണമാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ലംബവും പാദവും കൂട്ടണം. ഇനിയിപ്പോൾ ചെറുതാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ, ഈ കർണത്തിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കർണത്തിൽ നിന്ന് നൽകപ്പെട്ടതിൻ്റെ സ്ക്വയർ, കർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് നൽകപ്പെട്ടതിൻ്റെ സ്ക്വയർ കുറക്കണം. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളതിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ എത്ര, 25 ആണ്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. -4² = 16. അപ്പോൾ കിട്ടി എന്ത് കിട്ടി, 9 കിട്ടി. 9 ഇവിടെ പാദത്തിൻ്റെ അളവാണോ, അല്ല, 9 സ്ക്വയർ റൂട്ടാണ് അളവ്. സ്ക്വയറാണ് കിട്ടുക, തന്നെ കണ്ടുപിടിക്കാനുള്ളതിൻ്റെ സ്ക്വയറാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും ഉത്തരം. അപ്പോൾ 9 സ്ക്വയർ റൂട്ട് എത്രയാണ്, 3 ആണ്. കാരണം 3 × 3 = 9 അല്ലേ. അപ്പോൾ ഇവിടെ പാദം എത്രയാണ്, 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പാദം ധൈര്യമായിട്ട് എഴുതാം, 3 cm എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈതഗോറസ് തിയറി. പൈതഗോറസ് തിയറിയിൽ മാറി മാറി ചോദിക്കാം, ചിലപ്പോൾ കർണം കണ്ടുപിടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ പാദം കണ്ടുപിടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ലംബം കണ്ടുപിടിക്കാനുണ്ടാവും. ഇങ്ങനെ കണ്ടുപിടിക്കാനുണ്ടാവുമ്പോൾ ഏതെങ്കിലും 2 സൈഡ് തന്നിട്ടുണ്ടാവും, 3-ാമത്തെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. കർണമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ മറ്റു 2 സ്ക്വയർ കൂട്ടിയാൽ കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. ആ സ്ക്വയർ കിട്ടിയതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇനി കർണമല്ലാതെ പാദമോ ലംബമോ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ കർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് നൽകപ്പെട്ട ആ ഭാഗ ആ ആമിൻ്റെ ആ സൈഡിൻ്റെ സ്ക്വയർ കുറക്കുക. അപ്പോൾ എന്ത് കിട്ടും, നമ്മൾ കണ്ടുപിടിക്കേണ്ടതിൻ്റെ സ്ക്വയർ കിട്ടും. പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ അവിടുത്തെ ആ സൈഡിൻ്റെ അളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് വാട്സപ്പിലൂടെ. ഓക്കെ.